നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വീട്ടമ്മയുടെ കൊലപാതകം, ഞെട്ടൽ വിട്ടുമാറാതെ തോയമ്മൽ ഗ്രാമം. ശിശുദിനാഘോഷം, ചാച്ചാജിക്ക് ആദരമൊരുക്കി അരിയ സ്കൂൾ. ജില്ലയിലെ ആഘോഷത്തിന് കൊഴുപ്പേകാൻ പാവനാടകവും. വിദ്യാർത്ഥികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതി വഴി ജില്ലാതല ക്വിസ് മത്സരം. കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ സഹകാർ ഭാരതി ആദരിക്കും. തൊഴിലാളി ക്ഷാമം പഴങ്കഥയാവും. സ്ത്രീ കൂട്ടായ്മയിൽ പെരളം വയൽ കതിരണിയും. കൈരളിയുടെ കരകൗശല കൈത്തറി പ്രദർശന വിൽപ്പന മേളയിൽ തിരക്കേറി. സർവശിക്ഷ അഭിയാന്റെ വായനാ വസന്തം പരിപാടിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. തോയമ്മലിൽ കൊല്ലപ്പെട്ട ജാനകിക്ക് ഗ്രാമം കണ്ണീരോടെ വിട നൽകി. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ നാട് ഒഴുകിയെത്തി. കവർച്ചാ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട തോയമ്മലിലെ വീട്ടമ്മ ടി വി ജാനകിയുടെ മൃതദേഹം സംസ്കരിച്ചു. കവ്വായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമായി പങ്കെടുത്തിരുന്ന ജാനകിയുടെ മരണവാർത്ത ഗ്രാമം ഞെട്ടലോടെയാണ് കേട്ടത്. വ്യാഴാഴ്ച രാവിലെയാണ് ജാനകിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് പിറകുഭാഗത്തേറ്റ മുറിവാണ് മരണത്തിനിടയാക്കിയത്. മൃതദേഹം പെരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തോയമ്മലിലെ വീട്ടിലെത്തിച്ചു. തുടർന്ന് സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് നാട്ടുകാർ എത്തിച്ചേർന്നു. ബേരുടുക്ക ഗ്രാമപഞ്ചായത്ത് ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ബേരുടുക്ക ഗ്രാമപഞ്ചായത്ത് ഇക്കുറിയും ഭരണം LDF ലഭിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആവേശകരമായ അന്തരീക്ഷത്തിൽ നടന്നു. ചെങ്കുടികൾ കയ്യിലെത്തി പ്രകടനമായി എത്തിയ ജനപ്രതികൾ രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞാവേദിയിലേക്ക് എത്തിയത്. രക്തഹാരമണിഞ്ഞെത്തിയ ജനപ്രതിനിധികൾക്ക് ഇരുവശവും തിങ്ങിക്കൂടിയ നാട്ടുകാർ അഭിവാദ്യമർപ്പിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആദ്യം രണ്ടാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞികൃഷ്ണനെയാണ് വരണാധികാരി സത്യവാചകം ചൊല്ലാനായി വിളിച്ചത്. പിന്നീട് കുഞ്ഞികൃഷ്ണൻ മറ്റു ജനപ്രതിനിധികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് പായസ വിതരണവും നടന്നു. ചായങ്ങളിൽ നിറമാലയൊരുക്കി അരിയ സ്കൂളിൽ ശിശുദിനാഘോഷം. ചാച്ചാജിക്ക് പ്രണാമമർപ്പിച്ച് നടത്തിയ പരിപാടി ശ്രദ്ധേയമായി. വിരലിൽ ചായം പുരട്ടിയ കുട്ടികൾ വലിയ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചു. ചുവപ്പും മഞ്ഞയും കുങ്കുമവും നീലയും കലക്കിയ തളികയിൽ മാറി മാറി വിരൽ മുക്കി അവർ വരച്ച ചിത്രങ്ങൾക്ക് ഒരുമയുടെ ബഹുവർണ്ണം തീർത്തു. നിറങ്ങളെ സ്നേഹിച്ച രാഷ്ട്രശില്പിക്ക് പ്രണാമമർപ്പിക്കാൻ അരയി ഗവൺമെന്റ് UP സ്കൂൾ കുട്ടികളൊരുക്കിയ നിറമാല കാണാനെത്തിയ രക്ഷിതാക്കളും നാട്ടുകാരും ആവേശം കൊണ്ട് ചിത്രം വരക്കാൻ തുടങ്ങിയതോടെ ശിശുദിനാചരണം ഗ്രാമത്തിന് ഉത്സവമായി. വർണ്ണ ബലൂണുകളും കൊടിക്കൂറകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച പ്രത്യേക വേദിയിൽ വെച്ചായിരുന്നു പരിപാടി. നഴ്സറി ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള 200 കുട്ടികളും ഫിംഗർ പ്രിന്റിന്റെ ലളിതമായ സങ്കേതം ഉപയോഗിച്ച് ചിത്രം വരച്ചതോടെ 1 മണിക്കൂർ കൊണ്ട് ക്യാൻവാസ് നിറഞ്ഞു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരു ഗ്രാമത്തിലെ 500 ആളുകളുടെ വിരലേറെയാളം പതിഞ്ഞ ക്യാൻവാസ് അരയി ഒരുമയുടെ തിരുമതലത്തിന് മറ്റൊരു തെളിവുകൂറി കൂടിയായി. ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ നിറമാല ചിത്രരചന മറക്കാനാവാത്ത അനുഭവമാണെന്ന് കുട്ടികൾ പറഞ്ഞു. ഇന്നിവിടെ വിദ്യാലയത്തിലെ ശിശുദിനത്തിന്റെ ഭാഗമായി നിറമാല എന്ന പരിപാടി നടത്തി. ഈ സ്കൂളിലെ 208 കുട്ടികളുടെയും കൈവിരലുകൾ കൊണ്ട് കുറെ ചിത്രങ്ങൾ ഉണ്ടാക്കി. കൂട്ടായ്മയുടെ ചിത്രമാല വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാനും പരിപാടിയുണ്ട്. നഴ്സറി ക്ലാസ് തൊട്ട് 7-ാം തരം വരെയുള്ള കുട്ടികളായിരുന്നു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും കാണികളൊന്നാകെ ചിത്രരചനയിൽ പങ്കാളിയായതോടെ ക്യാൻവാസിന്റെ വലിപ്പം കൂട്ടുകയാണ് ഉണ്ടായത്. നിറങ്ങളെയും കുട്ടികളെയും സ്നേഹിച്ച നെഹ്റുവിനുള്ള പ്രണാമമാണ് സ്കൂളിലൊരുക്കിയ ചിത്രമെന്ന് ഹെഡ്മാസ്റ്റർ കൊടക്കാട് നാരായണൻ പറഞ്ഞു. വിദ്യാലയത്തിലെ നഴ്സറി കുട്ടികൾ മുതൽ 7-ാം തരം വരെയുള്ള 208 കുട്ടികളും 10 മീറ്റർ ക്യാൻവാസിൽ അവരുടെ വിരലുകൾ കൊണ്ട് വർണ്ണവിസ്മയങ്ങൾ തീർത്തു. ഓരോ കുട്ടിയും നിറത്തിൽ വിരലുകൾ മുക്കി പക്ഷികളെയും ചിരിക്കുന്ന പൂക്കളെയും പാറുന്ന തുമ്പികളെയും വരച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു പൂന്തോട്ടമായി മാറുകയായിരുന്നു.
വിദ്യാലയത്തിലെ കുട്ടികളൊരുക്കി ഈ പരിപാടികൾ കാണാൻ വന്ന എല്ലാ നാട്ടുകാരും ഈ പരിപാടിയിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് പങ്കാളികളായതോടുകൂടി നിറമാല യഥാർത്ഥത്തിൽ അരയി ഗ്രാമത്തിന് ഉത്സവമായി മാറുകയായിരുന്നു. ചിരിക്കുന്ന പൂക്കളും തുമ്പികളും പക്ഷികളും ചെടികളും കൊണ്ട് ക്യാൻവാസ് നിറഞ്ഞതോടെ ചുമരിൽ പൂന്തോട്ടത്തിന്റെ പ്രതീതി ഉണർന്നു. കൗൺസിലർ സി കെ വത്സലൻ ക്യാൻവാസിൽ ചിത്രരചന ഏർപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ കൊടക്കാട് നാരായണൻ, പി ടി എ പ്രസിഡന്റ് പി രാജൻ, ചിലമ്പലി നാട്ടറിവ് പഠന കേന്ദ്രം സെക്രട്ടറി ശരത്ത്, ജഗദീശൻ, രമേശൻ, ഭാസ്കരൻ, ദേവദാസ്, എ വി ഹേമാവതി, കെ വനജ, പി ബിന്ദു, സിനി അബ്രഹാം, സുധീഷ്ണ, വി അബിൻ, എൻ അനുശ്രീ, കെ ആദിത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ശിശുദിനം ആഘോഷിക്കാൻ ജില്ലയിൽ സാന്ത്വന വണ്ടിയെത്തി. കോട്ടയം മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പാവനാടകവുമായി എത്തിയത്. പി ബി അബ്ദുൾ റസാഖ് എം എൽ എ ശിശുദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് അറിയിച്ചത്. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾക്കൊപ്പം ശിശുദിനം ആഘോഷിക്കുന്നതിനു വേണ്ടി മുണ്ടക്കയം സി എം എസ് എൽ പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അടങ്ങുന്ന സാന്ത്വനവണ്ടി ജില്ലയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയൊട്ടേക്ക് ശിശുദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തെ വളരെ ദുരിതബാധിതരായി കഴിയുന്ന കുട്ടികൾ ഇതൊന്നും തന്നെ അനുഭവിക്കാൻ ഇടയില്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിൽ അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുകയും അവർക്ക് സാന്ത്വന സമ്മാനങ്ങൾ നൽകുകയും തുടർന്ന് ആ സ്കൂളിനെ സഹായിക്കുകയും ചെയ്യുന്ന എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൺമകജ പഞ്ചായത്തിലെ സാന്ത്വന ബഡ് സ്പെഷ്യൽ സ്കൂളിൽ നവംബർ 14 നടക്കുന്ന ശിശുദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പി ബി അബ്ദുൾ റസാഖ് എം എൽ എ നിർവഹിക്കും. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിഷ അധ്യക്ഷത വഹിക്കും. പാവനാടക ഉദ്ഘാടനം അംബികാസൂദൻ മാങ്ങാട് നിർവഹിക്കും. ബഹുമാനായ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസൂദൻ മാങ്ങാട് സാറാണ് അത് നിർവഹിക്കുക. പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ സാർ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. 10 കുട്ടികൾ ചേർന്നാണ് ഇത് അവതരിപ്പിക്കുന്നത്. പൂർണ്ണമായും ബഡ് സ്കൂളുകൾ നേരിടുന്ന പരിമിതികളും അവരുടെ ഉത്കണ്ഠകളുമാണ് ഈ പാവനാടകത്തിന്റെ ഉള്ളടക്കമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചടങ്ങിൽ നിരവധി സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അനിത രാജൻ, കെ എം ശർമ്മ, ബിന്ദു സി ചെറിയാൻ, റിജമ്മ ആന്റണി, പി കെ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ ഇന്ത്യ ഫസ്റ്റ് നോളജ് ഹണ്ട് 2015 അറിവുത്സവമായി ഹോസ്തൂർക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം നടന്നത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യ ഫസ്റ്റ് നോളജ് ഹണ്ട് 2015 ജില്ലാതല ക്യുസ് മത്സരം സംഘടിപ്പിച്ചു. ഹോസ്തൂർക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യുസ് മത്സരം നടന്നത്. ഇ ചന്ദ്രശേഖരൻ എം എൽ എ ക്യുസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ പോലീസ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിനും അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങൾ നിയമസഭാ വരുമ്പോൾ പറയാറുള്ളതാണ്. മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായവും സേവനവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് വകുപ്പിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട്, അവരുമായി ഇത് സഹകരിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ സഹകരണം ഉണ്ടാകുന്നുണ്ട്, എക്സൈസ് വകുപ്പിന്റെ സഹകരണം ഉണ്ടാകുന്നുണ്ട്. സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ യോജിച്ച സംരംഭം എന്ന നിലയിൽ, ഒരു കൂട്ടായ്മ എന്ന നിലയിൽ ആണ് ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും നെടുന്തൂണായി വർദ്ധിക്കുന്നത് പോലീസ് സേനാ വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ അതിനെല്ലാം നടുനായകത്വം വഹിക്കുന്ന അതിൻ്റെ സംസ്ഥാന നോഡൽ ഓഫീസറായ ശ്രീ വിജയൻ ഐ പി എസ് അദ്ദേഹമാണ്. കാഞ്ഞങ്ങാട് ഡിഇഒ മഹാലിംഗേശ്വര രാജ് അധ്യക്ഷനായി. കൗൺസിലർ റംഷീദ് ഓസ്തുർഗ്, ഡിവൈഎസ്പി പി ഹരിശ്ചന്ദ്ര നായിക്, സി ഐ യു പ്രേമൻ, എസ് ഐ ബിജുലാൽ, പി ടി എ പ്രസിഡന്റ് കെ വി സുരേഷ് ബാബു, ഹെഡ് മാസ്റ്റർ ടി വി ജയരാജൻ, പ്രിൻസിപ്പൽ ഒ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎസ്പി ടി പി പ്രേമരാജൻ സ്വാഗതവും കെ രവി നന്ദിയും പറഞ്ഞു. കൈരളിയുടെ കരകൗശല കൈത്തറി പ്രദർശന വിൽപ്പന മേളയിൽ തിരക്കേറി. ജ്വല്ലറി ഉൽപ്പന്നങ്ങളും ഇവിടെ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ തനതായ കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പുറമേ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല കൈത്തറി ഉൽപ്പന്നങ്ങളും മേളയുടെ പ്രത്യേകതയാണ്. ആറന്മുള കണ്ണാടി, ഹൈദരാബാദ് പവിഴം, മുത്ത് തുടങ്ങിയവയും മേളയുടെ ആകർഷണങ്ങളാണ്. കൂടാതെ വിവിധ തരം കാർപ്പറ്റുകൾ, വീട്ടുപകരണങ്ങൾ, വിവിധ മെറ്റലുകളിൽ തീർത്ത ശില്പങ്ങൾ, രവിവർമ്മ ചിത്രങ്ങളുടെ പ്രിന്റ്, നെറ്റിപ്പട്ടം തുടങ്ങിയവയും വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾക്കും ചിലവേറെയാണ്. നിത്യേന നൂറുകണക്കിന് ആളുകളാണ് വിപണന മേള കാണാനെത്തുന്നത്.
കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘങ്ങളെ നവംബർ 16 ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുഡ്ലു ബാങ്കിന്റെയും സഹകാർ ഭാരതിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2015 സെപ്റ്റംബർ 7 കുഡ്ലു ബാങ്ക് കവർച്ച നടത്തിയ പ്രതികളെ മുഴുവൻ അതിവിദഗ്ധമായി വലയിലാക്കുകയും നഷ്ടപ്പെട്ട സ്വർണവും പണവും കണ്ടെടുക്കുകയും ചെയ്ത അന്വേഷണ സംഘത്തെ കുഡ്ലു ബാങ്കിന്റെയും സഹകാർ ഭാരതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ അന്വേഷണം നടത്തിയ SP ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള മുഴുവൻ അന്വേഷണ സംഘത്തെയും ആദരിക്കാൻ വേണ്ടി കുഡ്ലു സർവീസ് സഹകരണ ബാങ്കും അതേപോലെ സഹകരണ രംഗത്തെ ദേശീയ പ്രസ്ഥാനമായ സഹകാർ ഭാരതിയും ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. നവംബർ 16 തിങ്കളാഴ്ച രാവിലെ 11 കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്കിന്റെ സെന്റിനറി ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. നവംബർ 16 തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുക. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസ, DYSP MP സുധാകരൻ, CI സുനിൽകുമാർ, CI PK സുധാകരൻ എന്നിവർ ഉൾപ്പെടെയുള്ള 30 ടീമിനെയാണ് ചടങ്ങിൽ ആദരിക്കുക. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PC രാമൻ എല്ലാവരെയും ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K കരുണാകരൻ നമ്പ്യാർ, ഗണപതി കോട്ടക്കണ്ണി, ഗണേഷ് പാറക്കട്ട, ചന്ദ്രഹാസൻ മാസ്റ്റർ, രാജേഷ് പി നായിക് എന്നിവർ പങ്കെടുത്തു. കാണുക പുല്ലൂർ പെരിയയിൽ പെരളം വയലിലെ സംഘകൃഷി മാതൃക. തൊഴിലാളി ക്ഷാമത്തെ പഴി പറയാതെ വയലിൽ കാർഷിക മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് സംഘം കുടുംബശ്രീ പ്രവർത്തകർ. തൊഴിലാളി ക്ഷാമം കൃഷിയിടങ്ങളെ തരിശിടങ്ങളാക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ കാർഷിക ഗ്രാമമായി അറിയപ്പെടുന്ന പുല്ലൂർ പെരിയയിലെ പെരളത്ത് ഒരു സംഘം സ്ത്രീകൾ പുതിയ മാതൃക തീർക്കുകയാണ്. കാർഷിക മേഖലയിൽ സജീവമായ വീട്ടമ്മമാർ കാർഷിക ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ഇവിടെ നെൽകൃഷി ഇറക്കുകയായിരുന്നു. വിവിധ കുടുംബശ്രീകളിൽ നിന്നും തൽപരരായി രംഗത്തു വന്ന 12 കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നെൽകൃഷി ഇറക്കുന്നത്. പ്രദേശത്ത് തരിശിടുന്ന കാർഷിക ഭൂമികൾ കണ്ടെത്തിയാണ് ഇവർ നെൽകൃഷി ഇറക്കിയത്. നടിയിലും കൊയ്ത്തും ഉൾപ്പെടെയുള്ള കൃഷി അറിവുകൾ അറിയുന്നതിനാൽ തൊഴിലാളികളെ അന്വേഷിച്ചു പോകാനും ഇവർ തയ്യാറായില്ല. യന്ത്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മാനുഷികാധ്വാനം ഉപയോഗിച്ചാണ് നടിയിൽ നടത്തിയത്. പ്രദേശത്തെ കർഷകരുടെ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്താണ് നെൽകൃഷി ഇറക്കുന്നത്. 10 വയലിൽ തികച്ചും നാടൻ വിത്തനങ്ങൾ ഉപയോഗിച്ചായിരുന്നു നെൽകൃഷി ഇറക്കിയത്. നാടൻ നെൽവിത്തനങ്ങളായ പുഞ്ചക്കയമ വെള്ളരിയൻ വിത്തുകളാണ് നെൽകൃഷിക്കായി ഉപയോഗിച്ചത്. 65 വയസ്സുള്ള വെള്ളച്ചിയും കാരിച്ചിയും കല്യാണിയും ഉൾപ്പെടെയുള്ള സ്ത്രീകൾ കൃഷിയറിവ് പകർന്ന് രംഗത്തുണ്ട്. പെരളത്തെ സൗഹൃദ പ്രതീക്ഷ ശ്രേയസ് കുടുംബശ്രീകളിലെ അംഗങ്ങളായ VV ശാരദ, യശോദ, എ ശാരദ, കല്യാണി, കുറുമ്പി, സാവിത്രി, വെള്ളച്ചി, ശ്രീജ, ബിന്ദു, കാരിച്ചി, വിപന തുടങ്ങിയവരാണ് കൃഷിയിറക്കാൻ മുന്നിട്ടിറങ്ങിയത്. തൊഴിലാളി ക്ഷാമം പ്രശ്നമായപ്പോൾ സംഘകൃഷി രൂപീകരിച്ച് കൃഷിയിറക്കുകയായിരുന്നെന്ന് ADS സംഘം ശ്രീജ പറഞ്ഞു. JLG അമൃത ഗ്രൂപ്പും ശ്രേയസ് കുടുംബശ്രീയിലെ ഉമ ഗ്രൂപ്പും സൗഹൃദ കുടുംബശ്രീയിലെ ഹരിത ഗ്രൂപ്പും എന്നീ 3 ഗ്രൂപ്പുകൾ അടങ്ങുന്നതാണ് ഒരു ഗ്രൂപ്പാക്കി മാറ്റിയത്. ഇതുപോലെ തന്നെ അങ്ങോളം ഞങ്ങൾ കൂട്ടായി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പച്ചക്കറി ആയാലും നെൽകൃഷി ആയാലും എല്ലാം ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി 3 ലക്ഷം രൂപ പലിശരഹിത വായ്പ എടുത്താണ് സ്ത്രീകൾ ഇവിടെ കൃഷിയിറക്കുന്നത്. മുൻ പഞ്ചായത്തംഗം വി നാരായണൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്തംഗം പി നാരായണൻ, വാർഡംഗം കെ സീത, JLG ഗ്രൂപ്പ് കൺവീനർ ഓമന, CDS അംഗം ഗിരിജ തുടങ്ങിയവർ കുടുംബശ്രീ പ്രവർത്തകർക്ക് ആവശ്യമായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. മണ്ണിനെ വിശ്വസിച്ച് സംഘബലത്തിന്റെ കരുത്തിൽ കാർഷിക സമൃദ്ധി ഒരുക്കാനുള്ള ശ്രമത്തിലാണ് പെരളത്തെ കുടുംബശ്രീ പ്രവർത്തകർ. തൊഴിലാളികളില്ലാതെ തരിശിടുന്ന കൃഷിഭൂമി ഇവിടെ ഇനി പഴങ്കഥയാവും. സ്ത്രീ കൂട്ടായ്മയിൽ കൃഷി വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയാണ് ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകർ. ക്യാമറമാൻ ദിനേശോടൊപ്പം അലി പുളിക്കൽ, സിറ്റി ന്യൂസ്, കാഞ്ഞങ്ങാട്. ചെറുവത്തൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പടന്ന കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം. സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് ആദ്യ ദിനം നടന്നത്. 56 ചെറുവത്തൂർ ഉപജില്ലാ കലോത്സവം 13 മുതൽ 18 വരെയാണ് പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത്. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചു. 13-14 തീയതികളിലാണ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കുന്നത്. 9 സ്കൂളുകളിൽ നിന്നായി 3104 വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 9 വേദികളിലായാണ് മത്സരം. മറ്റു ദിവസങ്ങളിൽ സ്റ്റേജ് മത്സരങ്ങൾ നടത്തുന്നത്.
ഏകദേശം ഇത് സ്കൂളിൽ വരുന്ന ഏകദേശം 12,000 കുട്ടികൾക്ക് ഭക്ഷണം അഞ്ചുവസത്തിനുള്ള എല്ലാ കാര്യം കൂടെ തയ്യാറായിട്ടുണ്ട്. കലോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്ര ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് നടക്കും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടക്കാട് കണ്ണം കയ്യിലിൽ സ്വീകരണം. CPM കൊടക്കാട് 2 ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ നാരായണൻ മാസ്റ്റർ, പിഴിക്കുട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എം ഗംഗാധരൻ, പി ശാന്ത, വി എം രാധ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. യോഗം CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി ഇ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഉത്ഭുതരായിട്ടുള്ള ജനങ്ങൾ വോട്ടർമാർ ആ കാര്യങ്ങൾ ഏറ്റെടുത്തു കൊണ്ടുള്ള ഒരു വിധിയെഴുത്താണ് ഈ പ്രാവശ്യം നടത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കേരളത്തിലെമ്പാടും തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ പോലും വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ എല്ലാ ആളുകളും പ്രസംഗിച്ചതും പത്രക്കാർ എഴുതിയിട്ടൊരു കാര്യമുണ്ട്. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു സെമി ഫൈനൽ മത്സരമാണ്. ഫൈനൽ മത്സരം എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും 6-7 മാസം കഴിഞ്ഞ് മെയ് മാസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ സെമി ഫൈനൽ മത്സരത്തിൽ ആര് ജയിച്ച് അതിന്റെ ഫൈനലിലേക്ക് കടക്കുന്നുവോ സ്വാഭാവികമായിട്ടും ഈ സെമി ഫൈനലിലെ വിജയങ്ങൾ ഫൈനൽ മത്സരത്തെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പി രാഘവൻ, പി കെ ലക്ഷ്മി, പി കുഞ്ഞിക്കണ്ണൻ, CV നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്ര നവീകരണത്തിന് മലബാർ ദേവസ്വം ബോർഡിന്റെ സഹായം. 25 കോടി ചെലവ് ക്ഷേത്ര നവീകരണത്തിന്റെ നിധി കൈമാറ്റ ചടങ്ങ് നവംബർ 16 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉത്തര മലബാറിലെ പ്രാചീന ക്ഷേത്രങ്ങളിലൊന്നായ മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം നവീകരിച്ചു വരികയാണ്. 25 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നവീകരണ ചെലവായി ഇതുവരെ 4 കോടി രൂപ ചെലവായി. ആദ്യഘടുവായി മലബാർ ദേവസ്വം ബോർഡ് 90 ലക്ഷം രൂപ അനുവദിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ വീണ്ടും 2-ാം ഘടുവായി 1 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. നവീകരണ നിധിയുടെ കൈമാറ്റ ചടങ്ങ് നവംബർ 16 തിങ്കളാഴ്ച മധുർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയാണ്. തിങ്കളാഴ്ച ഈ അടുക്ക് പാസാക്കിയ 1 crore rupees മലബാർ ദേവസ്വം ബോർഡ് റിലീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഉള്ളത് മധുർ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അതിനെ കമ്മീഷണർ ദേവസ്വം ബോർഡ് വരൂ, ചെയർമാൻ ദേവസ്വം ബോർഡ് വരൂ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ മെമ്പറായ അഡ്വക്കേറ്റ് ഈ ചന്ദ്രശേഖരൻ വരൂ, പിന്നെ അടിഞ്ഞേരി സ്വാമിജി അതിൻ്റെ ആശീർവചനം ചെയ്യൂ, പിന്നെ ഇപ്പോഴത്തെ തന്ത്രി വിഷ്ണുഹസ്ര അനുഗ്രഹം ഭാഷണം ചെയ്യും. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ സജീവ് മാരോളി ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. വാർത്താസമ്മേളനത്തിൽ UT ആൽവ, BS റാവു, ജയദേവ കണ്ടിഗെ, വിശ്വനാഥ് റായ്, രാജീവൻ നമ്പ്യാർ, ഗിരീഷ് കുഡ്ലു, മഞ്ജുനാഥ് കാമത്ത്, മുരളി ഗട്ടി, ഉമേഷ് ഷാ, നാരായണയ്യ, കെ ഗോപാലകൃഷ്ണ ഭട്ട് എന്നിവർ പങ്കെടുത്തു. കൊടവലം തൃക്കണ്ണാട് കുറുപ്പ് കളരി തറവാട് ശുദ്ധികലശവും കളിയാട്ട മഹോത്സവവും തുടങ്ങി. കലവറ നിറക്കൽ ഘോഷയാത്രകൾ എത്തി. കൊടവലത്തെ ഐതിഹ്യസമ്പന്നമായ തൃക്കണ്യാക്കുറുപ്പ് കളരി തറവാട്ടിലെ ശുദ്ധികലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ചടങ്ങുകൾക്ക് കാർമ്മികത്വമേകുന്ന ഇരവിൽ കേശവതന്ത്രിക്ക് വരവേൽപ്പ് നൽകി. കളിയാട്ടത്തിന് മുന്നോടിയായി കലവറ നിറക്കൽ ഘോഷയാത്രകൾ എത്തി. പതിനേഴ്, 18, 19 തീയതികളിൽ കളിയാട്ടം നടക്കും.
ഊർപ്പഴശ്ശി ദൈവം, മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, പൊട്ടന്തെയ്യം തുടങ്ങിയ തെയ്യക്കോലങ്ങളും കെട്ടിയാടും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 22nd വാർഷികാഘോഷം കാഞ്ഞങ്ങാട്ടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലും ആഘോഷങ്ങൾ നടന്നു. മലബാർ ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ് 22 സുവർണ വർഷങ്ങൾ പിന്നിട്ടതിന്റെ ആഘോഷം തുടങ്ങി. ഈ ഉത്സവകാലത്ത് 15 കോടിയുടെ സ്വർണ സമ്മാനങ്ങളാണ് മലബാർ ഗോൾഡ് നടപ്പിലാക്കുന്നത്. കാഞ്ഞങ്ങാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നടന്ന ആഘോഷം RDO ഡോക്ടർ PK ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. തരത്തിൽ പറഞ്ഞാൽ ഏതൊരു ബിസിനസ് ആയാലും അതിൻ്റെ അടിസ്ഥാനം എപ്പോഴും വിശ്വസ്തതയും സാമൂഹ്യ പ്രതിബദ്ധതയും തന്നെയാണ്. മൂല്യാധിഷ്ഠിതമായി ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് പടർന്ന് പന്തലിക്കുന്നത്. 22 വർഷത്തെ വളർച്ചയ്ക്കിടയിൽ മനുഷ്യായുസ്സിനോട് താരതമ്യം ചെയ്താൽ യൗവനാവസ്ഥയിൽ എത്തി നിൽക്കുന്ന മലബാർ ഗോൾഡ് എന്ന ഈ ബൃഹസ്ഥാപനം ഇനിയും വളരെയേറെ വർഷങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. അജാനൂർ പഞ്ചായത്ത് അംഗം MV രാഘവൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർ റസാഖ് തായലക്കണ്ടി, SK കുട്ടൻ, C മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ റീജിയണൽ ഡയറക്ടർ VS ഷെറീഫ് അധ്യക്ഷനായി. ഷോറൂം ഹെഡ് മുഹമ്മദ് അൻവർ സ്വാഗതവും ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് ഷാജി നന്ദിയും പറഞ്ഞു. വാട്ടർ ഫിൽറ്റേഴ്സ്, സ്പെയർ പാർട്സുകൾക്കായി അക്വാസ്പെയർ കാഞ്ഞങ്ങാട് കോവിൽ സ്റ്റോറിൽ പ്രവർത്തനം തുടങ്ങി. കുഴൽക്കിണറുകൾ, കിണറുകൾ എന്നിവയിലെ കളർ, മണം, ബാക്ടീരിയ, വൈറസ് എന്നിവ പൂർണ്ണമായും ഇല്ലാതാക്കി 100% ശുദ്ധജലം അക്വാസ്പെയർ ഉറപ്പു നൽകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. കാഞ്ഞങ്ങാടിനു പുറമെ കണ്ണൂർ, വടകര, കോഴിക്കോട്, തിരൂർ എന്നിവിടങ്ങളിലും അക്വാസ്പെയർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടമ്മയുടെ കൊലപാതകം, ഞെട്ടൽ വിട്ടുമാറാതെ തോയമ്മൽ ഗ്രാമം. ശിശുദിനാഘോഷം, ചാച്ചാജിക്ക് ആദരമൊരുക്കി അരി സ്കൂൾ. ജില്ലയിലെ ആഘോഷത്തിന് കൊഴുപ്പേകാൻ പാവനാടകവും. വിദ്യാർത്ഥികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സ്റ്റുഡൻസ് കേഡറ്റ് പദ്ധതി വഴി ജില്ലാതല ക്വിസ് മത്സരം. കുഡ്ലു ബാങ്ക് കവർച്ച കേസ് തെളിയിച്ച അന്വേഷണ സംഘത്തെ സഹകാർ ഭാരതി ആദരിക്കും. തൊഴിലാളി ക്ഷാമം പഴങ്കതയാവും, സ്ത്രീ കൂട്ടായ്മയിൽ പെരളം വയൽ കതിരണിയും. കൈരളിയുടെ കരകൗശല കൈത്തറി പ്രദർശന വിൽപ്പന മേളയിൽ തിരക്കേറി. സർവശിക്ഷ അഭിയാന്റെ വായനാ വസന്തം പരിപാടിക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.